ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് പറയാൻ പോകുന്നത് നോമ്പെടുക്കാൻ പാടില്ലാത്ത കുറച്ച് പേരെ പറ്റിയാണ്. കാരണം പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട്. എച്ച് ബി കുറവുള്ളവരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ നോമ്പെടുക്കാൻ പാടുണ്ടോ ചോദിച്ച് ഒരുപാട് പേരായിട്ട് കമൻ്റ് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന ആളുകളൊക്കെ നോമ്പെടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഇനി ഒന്നിടവിട്ട് എടുക്കുമ്പോൾ വരെ നിങ്ങളൊന്ന് ഡോക്ടറോട് ചോദിക്കുക. എപ്പോഴെങ്കിലും നോമ്പെടുക്കും, പ്രത്യേകിച്ചും സ്പെഷ്യൽ ഡേ, നമ്മൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ 25 രാവ് അങ്ങനത്തെ ഒക്കെ ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നതുകൊണ്ട് അത്ര വലിയ പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ഒന്നിടവിട്ട് ഇങ്ങനെ നോമ്പെടുക്കുമ്പം അതൊരു പ്രശ്നമായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതും നോമ്പെടുക്കാൻ പാടില്ലാത്ത കുറച്ച് പേരെ പറ്റിയാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രഗ്നൻസി ആൻഡ് പാരൻ ടിപ്സിൻ്റെ വീഡിയോസ് ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ സാധാരണ പ്രഗ്നൻസിയുടെ ടൈമിൽ നോമ്പെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം എന്താ പറയുക, ഭക്ഷണം രാവിലെ മുതൽ വൈകുന്നേരം വരെ കഴിക്കാണ്ടിരിക്കല്ലേ. അപ്പം ആ ഒരു സമയത്ത് ഗ്ലൂക്കോസിൻ്റെ ലെവൽ പറ്റെ താഴ്ന്നു പോകും, പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അങ്ങോട്ട് കൂടും. അതാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നം. അപ്പം ഇതിൽ ഏറ്റവും കൂടുതലായിട്ടും നോമ്പെടുക്കാൻ പാടില്ലാത്ത 7 ടൈപ്പ് ആളുകളാണ്: ഒന്ന്, അനീമിയ, എച്ച് ബി ലെവൽ കുറവുള്ളത്, ബ്ലഡ് കുറവുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പെടുക്കാണ്ടിരിക്കുക. പിന്നെ രണ്ടാമത്തെ, ഡയബറ്റിക് പേഷ്യൻ്റ്, ഷുഗർ കാര്യങ്ങളൊക്കെ ഉള്ളവർ, പിന്നെ പ്രഷർ കൂടുക കുറയുക, ഇവർക്കും ഭയങ്കര ഡേഞ്ചറാണ്. പെട്ടെന്ന് ക്ഷീണം തളർച്ചയൊക്കെ വരാനും സാധ്യതയുണ്ട്. പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയുടെ ലെവൽ ആ ഒരു സമയത്ത് ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാണ്. പിന്നെ നാലാമത്തെന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് ഡിസീസ് പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ പിന്നെ നോമ്പെടുക്കാണ്ടിരിക്കണം. പിന്നെ ക്ഷീണം, അതുപോലെ തളർച്ച, എണീറ്റ് നിൽക്കാനുള്ളൊരു ശക്തിയില്ല, അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉള്ളവരും നോമ്പെടുക്കാണ്ടിരിക്കുക നല്ലത്. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ട്, യൂട്രസിനൊക്കെ വരുന്ന ഇൻഫെക്ഷൻ, നമുക്ക് ഈ പിന്നെ നമ്മുടെ വജൈനലിൻ്റെ ഏരിയയിലൊക്കെ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ വരുന്നവരൊക്കെ നോമ്പെടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ പ്രീമച്യൂർ ഡെലിവറി നേരത്തെ നടന്നവരുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ പ്രസവം നേരത്തെ, കുഞ്ഞ് 8-ാം മാസമോ അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിച്ചിട്ടുള്ള സ്ത്രീകൾ നോമ്പെടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം നോമ്പെടുക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് വേദന വരാനും വീണ്ടും പ്രസവം നടക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് എത്ര പിന്നെ മന്തിലാണ് നിങ്ങൾ നോമ്പെടുക്കുന്നത് പോലും ആ ഒരു പെയിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ നല്ലൊരു ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ നോമ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് എടുത്താലുണ്ടാകുന്ന മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വേദന വരിക എന്നുള്ളത് തന്നെയാണ്. ഒന്നുകിൽ പിന്നെ നമ്മുടെ ഊര അല്ലെങ്കിൽ ഈ പുറംഭാഗം ആ ഒരു ഏരിയയിൽ വേദന വരാം, അല്ലാന്നുണ്ടെങ്കിൽ വയറിന് നാവിയുടെ ഭാഗം ആ ഒരു ഏരിയ, അല്ലെങ്കിൽ കാലിൻ്റെ തുടയുടെ ഭാഗം, അങ്ങനത്തെ ഈ ഒരു 3 ഏരിയയിൽ വേദന വരുന്നുണ്ടെങ്കിൽ വേഗം നോമ്പ് ഒഴിവാക്കുക. പിന്നെ റിസ്ക് എടുക്കരുത്, കാരണം നിങ്ങൾക്ക് ഡെലിവറിയുടെ ആ ഡേറ്റ് ആവുന്നവരെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് റിസ്ക് എടുക്കാണ്ടിരിക്കുക നല്ലത്. പിന്നെ ഇതിൽ ഒരു അപകട സീസൺ നിങ്ങൾ കാണിക്കുക എന്നുള്ളത് എന്തെങ്കിലും തരത്തെ ഡിസ്ചാർജ്, സാധാരണ ഡിസ്ചാർജ് വരാതെ ആളുകൾക്ക് ഡിസ്ചാർജ്, ഇപ്പോൾ നിങ്ങൾക്ക് പ്രഗ്നൻസി അല്ലാത്ത ടൈമിൽ വരുന്ന അതുപോലത്തെ ഡിസ്ചാർജ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ ആ ഒരു ഡിസ്ചാർജിൻ്റെ കളർ വ്യത്യാസമോ അല്ലെങ്കിൽ അതിൽ ബ്ലഡ് കലർന്നൊക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർ കാണിക്കണം. അതൊക്കെ ഈ ഒരു നോമ്പിൻ്റെ സിറ്റുവേഷനിൽ വരാം. കാരണം നോമ്പ് എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ നോമ്പ് ഗർഭിണികൾക്ക് നോൽക്കുന്നത് നല്ലതായെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് സ്ത്രീകൾക്ക് പലർക്കും നോമ്പെടുക്കാനുള്ള ഒരു ആരോഗ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ, നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമല്ല. ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടെങ്കിലും വേനലിൻ്റെ ആ ഒരു ചൂട് നല്ല പോലെ ഗർഭിണികൾക്ക് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അവരേറ്റവും കൂടുതൽ ഇപ്പോൾ കഴിക്കേണ്ട ഫുഡ് എന്ന് പറയുമ്പോൾ അവരേറ്റവും കൂടുതൽ അവർ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ബാലൻസ് ചെയ്യണം. ഇപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞതിൻ്റെ ശേഷം അവർ കാരൊക്കെ മസ്റ്റായിട്ടും കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ 3 നേരം അവർ ഫുഡ് കഴിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ കാൽസ്യം ഉൾപ്പെടുത്തണം, പാല്, തൈര് അങ്ങനത്തെ ചീസിൻ്റെ ഐറ്റംസൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ പ്രോട്ടീൻ കണ്ടൻ്റ് ആയിട്ടുള്ള മുട്ട, മാംസ്യം, മത്സ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ എനർജി ഫാക്റ്റായിട്ട് വരുന്നത് പറഞ്ഞാൽ പൊട്ടാട്ടോ, സ്വീറ്റ് പൊട്ടാട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. പിന്നെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ കഴിക്കണം. പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ നോമ്പെടുക്കാവൂ കേട്ടോ. അല്ലാതെ നോമ്പെടുത്തിട്ട് എന്തെങ്കിലും കഴിച്ച് കിടക്കുക, പിന്നെ രാവിലെ എണീറ്റിട്ട് ഭക്ഷണം കഴിക്കുക, വീണ്ടും നോമ്പ് എടുക്കുക, അത് കുഞ്ഞിനെ നല്ല പോലെ എഫക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഉപ്പ് നല്ലപോലെ കുറയ്ക്കണം, അച്ചാറ് കുറയ്ക്കണം, പപ്പടങ്ങൾ കഴിക്കാണ്ടിരിക്കുക, കോഫി, സോഡ, മാങ്ങ, സ്പൈസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുക. കാരണം നോമ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിനൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റാണ്.
കഴിക്കാൻ വല്ലാത്തൊരാഗ്രഹങ്ങളാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചട്ടി സോഡ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെവനപ്പ് കാര്യങ്ങളൊക്കെ കുടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ഇത്തരം കാര്യങ്ങൾ ഗർഭിണികൾ ഒഴിവാക്കൽ നിർബന്ധമാണ്. ഇനി എന്തെങ്കിലും പ്രശ്നമോ കാര്യങ്ങളോ വരികയാണെങ്കിൽ വേഗം ഡോക്ടറെ കാണിക്കാനും മടിക്കരുത്. പിന്നെ ഒരു അപകടമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിൻ്റെ നോമ്പൊക്കെ എടുത്തതിന് ശേഷം വേദന വരുന്നുണ്ട്, സാരമല്ല അത് പൊയ്ക്കോളും എന്നുള്ള രീതിയിൽ നിങ്ങളത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ അത് പോവും, പക്ഷേ കൂടുതൽ ചാൻസ് അതിങ്ങനെ കൂടിക്കൂടി വരാനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള പെയിൻ കുറയ്ക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസായിട്ട് ഉടൻ തന്നെ എത്താം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.